കേരളത്തിലെ ബി ജെ പിയിലെ സമവാക്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ മുഖം എസ് ജി എന്ന് ബി ജെ പി പ്രവർത്തകർ ഓമനപ്പേരിൽ വിളിക്കുന്ന സുരേഷ് ഗോപിയാണ്. സിനിമയിലും സുരേഷ് ഗോപി വിജയം നേടിക്കഴിഞ്ഞു. ഗരുഡൻ എന്ന ചിത്രത്തിൻ്റെ വിജയം സുരേഷ് ഗോപിക്ക് തിരിച്ചു വരവ് സമ്മാനിച്ചു. ബി ജെ പി ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളാണ്. സംസ്ഥാന സർക്കാരിനെതിരെ ബി ജെ പി അധ്യക്ഷൻ സുരേന്ദ്രനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി ആഞ്ഞടിക്കുന്നത് സുരേഷ് ഗോപിയാണ്. നവകേരള സദസ്സിനെതിരെ സുരേഷ് ഗോപി എടുത്ത പറഞ്ഞ വാക്കുകളൊക്കെ സംഘി സൈബറടങ്ങൾ ആഘോഷിക്കുന്നു. മാത്രമല്ല, വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുമെന്ന് ബി ജെ പി വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുകയാണ് ദേശീയ നേതൃത്വം. ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ നിലപാടിൽ, കെ സുരേന്ദ്രൻ്റെ പ്രവർത്തനത്തിൽ ദേശീയ നേതൃത്വം തൃപ്തരല്ല. പല ഗുരുതരമായ വിവാദങ്ങളിലും സുരേന്ദ്രൻ കുടുങ്ങി. കൊടകര കുഴൽപ്പണ കേസ്, മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച സുന്ദരയ്ക്ക് കൈക്കൂലി കൊടുത്ത കേസ്, സി കെ ജാനുവിന് കൈക്കൂലി കൊടുത്ത കേസ് എന്നിങ്ങനെ ഒരുപാട് കേസുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് സുരേന്ദ്രൻ. കൊടകര കുഴൽപ്പണ കേസിൻ്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അത് സുരേന്ദ്രനിൽ തന്നെ എത്തി നിൽക്കും എന്ന് ദേശീയ നേതൃത്വത്തിന് ഭയമുണ്ട്. മാത്രമല്ല, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു സീറ്റിലും വിജയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ലെങ്കിൽ സുരേന്ദ്രൻ തെറിക്കും എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ച സുരേന്ദ്രൻ രണ്ടിടത്തും പരാജയപ്പെട്ടു. ഹെലികോപ്റ്ററിലൊക്കെ വന്നിറങ്ങിയാണ് സുരേന്ദ്രൻ മത്സരിച്ചതെങ്കിലും ജനങ്ങൾ മുഖം തിരിച്ചു നിന്നു. സുരേന്ദ്രൻ്റെ കയ്യിൽ കേരളത്തിലെ ബി ജെ പി ഇനി വലിയ കാലം ഓടില്ല എന്ന് ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ബി ജെ പിയെ ദേശീയ നേതൃത്വം വിളിക്കുന്നത് കെ ജെ പി എന്നാണ്. കേരളത്തിലെ ബി ജെ പി അതാണ് കെ ജെ പി എന്ന് ദേശീയ നേതൃത്വം വിളിക്കുന്നത്. അങ്ങനെ കെ ജെ പി ആയി കേരളത്തിലെ ബി ജെ പിയെ മാറ്റിക്കഴിഞ്ഞു സുരേന്ദ്രൻ. തൻ്റെ കൂടെ നിൽക്കുന്നവരെ മാത്രം സംരക്ഷിക്കുന്ന സുരേന്ദ്രൻ ബി ജെ പിയിലെ പല പ്രമുഖ നേതാക്കളെയും തഴയുന്നു. എൻ രാധാകൃഷ്ണനും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കളൊക്കെ ബി ജെ പിയുടെ ഒരു കാലത്തെ മുഖമായിരുന്നു. അവരെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് സുരേന്ദ്രൻ അധികാരം പിടിച്ചെടുത്തു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലും വിജയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ലെങ്കിൽ സുരേന്ദ്രൻ തെറിക്കും. പകരം സുരേഷ് ഗോപിയെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കി മാറ്റാൻ ദേശീയ നേതൃത്വം ആലോചിക്കുന്നു. മുമ്പ് തന്നെ സുരേഷ് ഗോപിയോട് സംസ്ഥാന അധ്യക്ഷനാകാൻ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. പക്ഷേ മാറിയ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നൽകി ബി ജെ പിയെ ശക്തിപ്പെടുത്തുക എന്ന നീക്കമാണ് ദേശീയ നേതൃത്വം നടത്തുന്നത്. സുരേന്ദ്രനെ എക്കാലത്തും സംരക്ഷിച്ച് നിർത്തിയത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ്. വി മുരളീധരൻ്റെ പെറ്റ് അനിമലാണ് സുരേന്ദ്രൻ. ബി മുരളീധരൻ സുരേന്ദ്രൻ പക്ഷമാണ് കാലാകാലങ്ങളായി കേരളത്തിൽ ബി ജെ പിയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഗ്രൂപ്പുകളും ഇവർക്കെതിരെ പൊന്തി വന്നു. എ എൻ രാധാകൃഷ്ണനും എം ടി രമേശും ശോഭാ സുരേന്ദ്രനും ഒക്കെ പല ഗ്രൂപ്പുകളായി നിൽക്കുകയാണ് ബി ജെ പിയിൽ. വിഘടിച്ചു നിൽക്കുന്ന ബി ജെ പി നേതാക്കളെ ഒന്നിച്ചു നിർത്താൻ സുരേഷ് ഗോപിക്ക് കഴിയുമെന്ന് ദേശീയ നേതൃത്വം വിശ്വസിക്കുന്നു. സുരേഷ് ഗോപി ജനകീയ ബി ജെ പി നേതാവായി മാറിക്കഴിഞ്ഞു. സുരേഷ് ഗോപിക്ക് മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ച സംഭവത്തിൽ സുരേഷ് ഗോപിയെ പോലീസ് ചോദ്യം ചെയ്തത് സുരേഷ് ഗോപിക്ക് വലിയൊരു പരിവേഷമാണ് നൽകിയത്. ജനങ്ങൾക്കിടയിൽ തന്നെ അത് വലിയൊരു സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു ചർച്ചയായി മാറി. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ സംസ്ഥാന അധ്യക്ഷനാക്കി ബി ജെ പിയുടെ ശക്തി വീണ്ടെടുക്കാൻ, ബി ജെ പിയുടെ ശക്തി പൂർവാധികം വർദ്ധിപ്പിക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും സുരേന്ദ്രൻ്റെ കളി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കും. പിന്നീട് ബി ജെ പിയിൽ സുരേഷ് ഗോപിയുടെ യുഗമായിരിക്കും.